നമസ്കാരം. ആചാര്യ പി സി ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എൽ പി യു പി പരീക്ഷകൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പഠന നിലവാരം ഒന്ന് സ്വയം വിലയിരുത്തുന്നതിന് ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഓരോ ചോദ്യത്തിന് ശേഷവും 5 സെക്കൻഡ് സമയം ഉത്തരം കണ്ടെത്താനായി അനുവദിക്കുന്നതാണ്. കഴിവതും ഈ വീഡിയോ പൗസ് ചെയ്യാതെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇവിടെ ജി കെ വിഭാഗത്തിൽ നിന്നും 60 ചോദ്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. മലബാർ സന്ദർശിക്കുമ്പോഴെല്ലാം കാമരാജിന്റെ പ്രസംഗങ്ങളെ തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഓപ്ഷൻ ഡി എ.വി. കുട്ടിമാളു അമ്മ. മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ആദ്യ സംഘടിത കലാപം? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഓപ്ഷൻ എ 1946. ആനമുടിയുടെ ഉയരം? ഓപ്ഷൻ സി 2695 മീറ്റർ. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി പത്തനംതിട്ട. 1865 പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി? ഓപ്ഷൻ എ ആയില്യൻ തിരുനാൾ. കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ? ഓപ്ഷൻ ബി ആർ ശങ്കരനാരായണൻ തമ്പി. തിരഞ്ഞെടുപ്പിലൂടെ മന്ത്രിപദത്തിലെത്തിയ ആദ്യ മലയാളി? ഓപ്ഷൻ സി കൊങ്ങാട്ടിൽ രാമൻ മേനോൻ. കേരള കൊങ്ങിണി അക്കാദമി എവിടെയാണ്? ഓപ്ഷൻ ബി എറണാകുളം. തിരുവിതാംകൂറിൽ അടിമകൾക്ക് മോചനം നൽകിയത് ഏത് വർഷമാണ്? 1853. ഏത് നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ദാമോദർ. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം കൊണ്ട ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം? ഓപ്ഷൻ എ 8. വിന്ധ്യാപർവ്വതത്തിന് തൊട്ടു തിക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഓപ്ഷൻ സി സത്പുര. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്?
ഓപ്ഷൻ ഡി കറുത്ത മണ്ണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫിഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ 8. കലിംഗ ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഒറീസ. മഹാബലിപുരം പട്ടണം നിർമ്മിച്ചത് ആര്? ഓപ്ഷൻ ബി നരസിംഹവർമ്മൻ ഒന്നാമൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ INC പ്രസിഡന്റ്. ഓപ്ഷൻ ബി JB കൃപലാനി. പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയത് ആര്? ഓപ്ഷൻ സി ലിട്ടൺ. വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ ബി 15. പൈക്ക കലാപം നടന്ന വർഷം. ഓപ്ഷൻ സി 1817. ജാലിയൻ വാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ പഞ്ചാബ്. ആരുടെ അംബാസഡർ ആയിട്ടാണ് തോമസ് റോ ഇന്ത്യയിൽ എത്തിയത്? ജെയിംസ് ഫസ്റ്റ്. ഓപ്ഷൻ ബി. കിഷൻഗഡ് പെയിന്റിംഗ് ഏത് സംസ്ഥാനത്താണ് ഉത്ഭവിച്ചത്? ഓപ്ഷൻ സി രാജസ്ഥാൻ. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. ന്യൂട്രോൺ ഇല്ലാത്ത ഒരു മൂലകം. ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ഒരാറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻ ബി 32. സൂര്യരശ്മികൾ ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. ഓപ്ഷൻ ഡി 500 സെക്കൻഡ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി. ഓപ്ഷൻ ഡി 20 Hz മുതൽ 20,000 Hz വരെ. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില. Fahrenheit. കടലിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ.
ഓപ്ഷൻ ഡി സൂപ്പർ ബഗ്. താഴെ പറയുന്ന രോഗങ്ങളിൽ വൈറസ് മൂലമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ടെറ്റനസ്. തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി പച്ചമുളക്. ചാൻസ് ഫേവേഴ്സ് ഓൺലി ദ പ്രിപ്പയർഡ് മൈൻഡ്. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ സി ലൂയി പാസ്ചർ. വനിതകൾക്കായി പിങ്ക് കളറോട് കൂടിയ റെയിൽ കോച്ചുകൾ ഏർപ്പെടുത്തിയ റെയിൽവേ സോൺ. ഓപ്ഷൻ ബി നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ. അടുത്തിടെ പ്രതിരോധ മേഖലയിലെ സഹകരണത്തിനായി ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യം. ഓപ്ഷൻ ഡി മ്യാൻമാർ. പാർലമെന്റ് പാസാക്കിയ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഭേദഗതി 2019 പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും ചെയർപേഴ്സന്റെ കാലാവധി എത്രയായാണ് ചുരുക്കിയത്? ഓപ്ഷൻ സി 3 വർഷം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ബാറ്റിംഗ് കോച്ച്. ഓപ്ഷൻ ബി വിക്രം റാത്തോർ. റൂപേ കാർഡ് സേവനം ലഭ്യമാക്കുന്ന രണ്ടാമത്തെ രാജ്യം. ഓപ്ഷൻ എ ഭൂട്ടാൻ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നത് എവിടെ? ഓപ്ഷൻ ബി കൊൽക്കത്ത. നദികളില്ലാത്ത ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം. ഓപ്ഷൻ ഡി ലക്ഷദ്വീപ്. ഏത് ബഹിരാകാശ യാത്രികയുടെ പേരിലാണ് നാസയുടെ ബഹിരാകാശ പേടകമായ ഗ്രെയിൻ വീണ സ്ഥലം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി സാലി റൈഡ്. കുതിരയുടെ ഉയരമളക്കുന്ന യൂണിറ്റ്. ഓപ്ഷൻ എ ഹാൻഡ്. വിഷവാതകം നിറഞ്ഞ ഗ്രഹം. ഓപ്ഷൻ സി വ്യാഴം. ഫ്ലോറൻസ് നൈറ്റിംഗേലുമായി ബന്ധപ്പെട്ട യുദ്ധം. ഓപ്ഷൻ എ ക്രിമിയൻ യുദ്ധം. ബിസ്മില്ല ഖാൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ഷഹനായ്. ലോക അധ്യാപക ദിനം. ഓപ്ഷൻ ബി ഒക്ടോബർ 5. ഹൗസ് ഓഫ് അസംബ്ലി ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്?
ഓപ്ഷൻ എ സിംബാവി. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം. ഓപ്ഷൻ ഡി സൾഫർ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു. ഓപ്ഷൻ എ കാൽസ്യം. അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന പുസ്തകം രചിച്ചത്. ഓപ്ഷൻ എ റോബർട്ട് ബോയൽ. കൃത്രിമ മഴ പെയ്യിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഓപ്ഷൻ ബി സിൽവർ അയോഡൈഡ്. കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി കാണുന്ന ലോഹം. ഓപ്ഷൻ ഡി വനേഡിയം. മെർക്കുറിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ബി മീനമാത. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഓപ്ഷൻ സി നിക്രോം. താഴെ പറയുന്നവയിൽ ചെമ്പിന്റെ അയിരിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ഡോളമൈറ്റ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ അസറ്റിക് ആസിഡ്. പി എച്ച് സ്കെയിൽ കണ്ടെത്തിയത്. ഓപ്ഷൻ ബി സോറൻസൺ. ഉത്തരങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 50 മാർക്കിന് മുകളിൽ നേടാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ പഠന നിലവാരം വളരെ മികച്ചതാണ് എന്ന് മനസ്സിലാക്കാം. ഇതേ നിലവാരം നിലനിർത്തുക. നിങ്ങൾക്ക് 35 മാർക്കിൽ കൂടുതൽ നേടാൻ കഴിഞ്ഞുവെങ്കിൽ പഠനം സാധാരണ നിലയിലാണ്. ഇനിയും കുറച്ചുകൂടി മുന്നേറേണ്ടിയിരിക്കുന്നു. ഇനി 35 മാർക്കിൽ താഴെയാണ് എങ്കിൽ നിങ്ങൾ ഒരുപാട് മുന്നേറേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഈ മോക്ക് ടെസ്റ്റ് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഞാൻ ആതിര, സൈനിങ് ഓഫ്. താങ്ക് യു.